ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോം, പോലീസ് യൂണിഫോം, അത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടനയാണെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യൂണിഫോം സ്റ്റൈലിൽ നമ്മുടെ സ്ക്രീനിൽ വരുന്നത്. ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ അത് തന്നെയാണ്, യൂണിഫോം. കോൺസ്റ്റബിൾ മഞ്ജു ഗിരി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. കോൺസ്റ്റബിൾ മഞ്ജു എന്ന ഈ പ്രോജക്റ്റ് കഥാപാത്രം തന്നെയാണ് എന്നെ ആകർഷിച്ചത്. അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഒരു പക്ഷെ പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാവും. അത് ആ ഒരു രീതിയിലാണ് അതിൻ്റെ കഥാപാത്രം പോർട്രേ ചെയ്തിരിക്കുന്നത്. അഹങ്കാരി ആണെന്ന് പറയും, പക്ഷേ അഹങ്കാരി അല്ല. ഇൻട്രോവേർട്ട് അത്ര പറയൂ. എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് എല്ലാത്തിനും പേടിയുള്ള ഒരു ക്യാരക്ടറാണ്. പേടി എന്ന് പറയുമ്പം എല്ലാത്തിലും പേടിയാണ്, എല്ലാത്തിലും ടെൻഷൻ അടിക്കുന്ന, ഒട്ടും എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഒരു കോൺസ്റ്റബിളായിട്ട് മാറുമ്പം എന്തൊക്കെ രീതിയിലൂടെയാണ് അവരുടെ ലൈഫ് കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെയാണ് സ്റ്റോറി. ഇങ്ങനെ ഉണ്ടാവാനൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് മഞ്ജു ഇങ്ങനെ ആയി എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. വെറുതെ അങ്ങനെ ആയതല്ല, അത് നിങ്ങൾ എപ്പിസോഡ്സ് കാണണം. ഗിരി പുറമേ ഈ ഒരു കഥാപാത്രം, ഗിരി ഒരു ഗുണ്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. വളരെ എല്ലാവരും പേടിക്കുന്ന ഒരു ഭയത്തോടെ കാണുന്ന ഒരു കഥാപാത്രമാണ് ഗിരി. എന്നിരുന്നാലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വരും വരും എപ്പിസോഡുകളിൽ മനസ്സിലാവും, ഈ ഗിരി ഫാമിലിയെ അധികം സ്നേഹിക്കുന്ന, ഉള്ളിൽ സ്നേഹമുള്ള, എന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വളരെ പരുക്കൻ സാഹചര്യങ്ങൾ കൊണ്ട് പരുക്കൻ സ്വഭാവമായി മാറിയ ഒരു വ്യക്തിയാണ്. ഗിരിക്ക് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല. അതുപോലെ തന്നെ ഗിരിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാക്കി ആണ്. പോലീസുകാരെ ഇഷ്ടമല്ല, എന്നാൽ ഗിരി ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന കാക്കിയിട്ട യുവതിയുമായിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു കഥാസന്ദർഭം. ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് ലവ് എന്ന് ഞാൻ പറയും. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലൊന്നും ടെൻഷനൊക്കെ വന്നാൽ പോലും നമ്മൾ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യണം. മഞ്ജു ഫൈറ്റിങ്ങിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും, ബട്ട് മഞ്ജു വിൽ ബി എ ഗുഡ് ഫൈറ്റർ. മെസ്സേജായിട്ട് ഗിരിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ ഒരു പുരുഷൻ അത്രയും റഫാവാൻ പാടില്ല എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഗിരി എന്ന കഥാപാത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ അതേസമയം കോൺഫിഡൻ്റായിട്ട് ഒരു കുടുംബത്തിന് എത്രത്തോളം സ്നേഹിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.